നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാവുന്നു. വി ആർ റിമെമ്പറിങ് ജെയിംസ് അങ്കൾ, വൺ ഓഫ് അവർ സീനിയർ മെമ്പേഴ്സ്, സീനിയർ മെമ്പർ ഓഫ് അവർ ചർച്ച് ആൻഡ് കമ്മ്യൂണിറ്റി. വി ആർ റിമെമ്പറിങ് ഹിം and praising God for his wonderful life. നമ്മൾക്ക് 290-ാമത്തെ ഗീതം പാടി. ക്രിസ്തീയ കീർത്തനങ്ങൾ 290 നമ്മൾക്കെല്ലാം പരിചയമുള്ള ഗീതമാണ്. 290 പാടി ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 290-ാമത്തെ ഗീതം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭ ധരിപ്പാനുയർത്തുക ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമോ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പേർ കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും Now we will have the Bible reading and prayer. Mrs. Sara Titus. Sara and Paul, Bible reading in Netratu Nalgum, Psalms 90, and then she will pray. തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു.
ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കേണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അല്പസമയം പ്രാർത്ഥനയ്ക്കായി നമ്മളുടെ തലകളെ വണക്കാം. സർവശക്തനും കരുണയിൽ സമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ബലഹീനരും ദോഷികളുമാകുന്ന ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വരുവാൻ തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, നീ ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനും രക്ഷിതാവും ആകുന്നുവല്ലോ. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സമാധാനവും രക്ഷയും നൽകുന്നവൻ അവിടുന്ന് മാത്രമാണല്ലോ. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അവിടുന്ന് ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി മാത്രമാണെന്നുള്ള വിശ്വാസം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകമെല്ലാം മഹാവ്യാധിയാൽ കഷ്ടതയിലും നെടുവീർപ്പിലും കഴിയുന്ന ഈ പ്രതിസന്ധിയിൽ നീ ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ പ്രിയ ജെയിംസ് അച്ചായന്റെ ധന്യമായ ജീവിതത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുറച്ചു കാലങ്ങൾ ഇവിടെ വന്നു നിന്ന് മക്കളോടും കൊച്ചുമക്കളോടും ബന്ധുക്കളോടും സ്നേഹിതരോടും ഒത്തു സന്തോഷമായി ജീവിക്കുവാൻ തന്ന അവസരങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മകനെ തിരുസന്നിധിയിലേക്ക് നീ മടക്കി ചേർത്തുവല്ലോ. അച്ചായന്റെ ലളിതകരവും മാതൃകാപരവുമായിരുന്ന ജീവിതത്തിനായി നിനക്ക് നന്ദി കരയേറ്റുന്നു. അച്ചായനോടൊത്ത് ദേവാലയത്തിൽ നിന്നെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സീനിയേഴ്സ് ഗ്രൂപ്പിന്റെ പരിപാടികളിലും എത്ര സന്തോഷത്തോടും ഉത്സാഹത്തോടും അച്ചായൻ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഡിസ്കഷനിലും പങ്കുചേരുകയും തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സമപ്രായക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും അച്ചായൻ എത്ര സന്തോഷമായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അച്ചായന്റെ സംസാരവും പെരുമാറ്റങ്ങളും എത്ര സൗമ്യതയുള്ളതായിരുന്നു, സ്നേഹമുള്ളതായിരുന്നു, അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുവല്ലോ കർത്താവേ. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ നന്മകൾക്കും ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ കാലടികളെ അനുകരിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. അച്ചായന്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബത്തിനു വേണ്ടിയും
ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റാർക്കും കൊടുക്കുവാൻ ആകാത്ത സമാധാനം നിനക്ക് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളല്ലോ. പ്രത്യേകമായി ഞങ്ങൾ ജോജിക്കും, മിനിക്കും, റിയയ്ക്കും, ഗ്രേസിനും, മിനിയുടെ സഹോദരന്റെ കുടുംബത്തിനും വേണ്ടിയും അപേക്ഷിക്കുന്നു. നീ അവർക്ക് ആശ്വാസം നൽകണമേ, അവരെ നിന്റെ കൃപയിൽ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണ ബലവും ആരോഗ്യവും കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവേ, അച്ചായന്റെ സംസ്കാര ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ എല്ലാം നിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും നിന്നോട് യാചിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ അറിവിലും അല്ലാതെയും പലർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപാടിൽ ദുഃഖിക്കുന്നു. കർത്താവേ, അവരുടെ കണ്ണുനീറും നീ തന്നെ തുടച്ച് അവർക്ക് ആശ്വാസം പകരണമേ. ഈ ലോകത്തോട് നിനക്ക് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ഈ മഹാവ്യാധിയെ നീ തന്നെ ശാസിക്കണമേ, ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അർഹിക്കാത്തതും ചോദിക്കാത്തതുമായ കൃപകൾ നീ ഞങ്ങൾക്ക് നൽകുന്നവരാണല്ലോ. ഞങ്ങളുടെ അപേക്ഷകളെല്ലാം ഞങ്ങൾ നിങ്കിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളെ നീ ക്ഷമിക്കണമേ. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ആമേൻ. നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ഒരു മെസ്സേജ് അത്യന്താപേക്ഷിതമാണല്ലോ. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധനായ വിശുദ്ധ പൗലോസ് റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. റോമൻസ് ചാപ്റ്റർ 8:18-25 ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ കാണും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. For it was by hope that we were saved. But if we see that we hope for, then it is not really hope. For who hopes for something he sees? But if we hope for what we do not see, we wait for it with patience. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. The yet to be revealed glory of God. രണ്ടു മൂന്ന് ചിന്തകൾ ഇവിടെ പ്രബലമായിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്നു, ദൈവം നമ്മൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വീണ്ടെടുപ്പ് ഏതെല്ലാം വിധത്തിലാണ്. ഒന്നാമതായി ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. The redemption of all humanity. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യവംശവും ദൈവസൃഷ്ടിയായിട്ടുള്ള പ്രപഞ്ചവും ദൈവം ഉദ്ദേശിച്ച തലത്തിൽ നിന്ന് അധപ്പതിച്ചു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യന്റെ പാപത്താൽ ദൈവത്തിന്റെ സൃഷ്ടിയാകെ
ശാപത്തിന് അധീനമായി എന്നും വേദപുസ്തകം പറയുന്നു. മായയ്ക്ക് കീഴ്പ്പെട്ടുപോയി എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് വീണ്ടെടുപ്പ് ആവശ്യമായി വന്നത്. എന്നിട്ട് തിരുവചനം പറയാണ്, വീണ്ടെടുപ്പിനുള്ളതെല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ ജനന പെരുന്നാളിനെ കൊണ്ടാടുവാനായി തിരുസഭ ഒരുങ്ങുന്നതായ വേളയിൽ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതായ രക്ഷാപ്രവർത്തനത്താൽ ഏവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവചനം പറയുന്നു, അതിന്റെ ഉറപ്പാണ് അവൻ നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ്. സോ ഗോഡ് ഹാസ് പ്രിപ്പയർഡ് എവരിത്തിങ് ഇൻ അഡ്വാൻസ് ഫോർ അവർ റിഡംഷൻ. ദാറ്റ് ഈസ് ദ മീനിങ് റിവീൽഡ് ഇൻ ദിസ് പോർഷൻ ഓഫ് ബൈബിൾ. ഹോളി സ്പിരിറ്റ്, പോറിങ് ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ഇറ്റ്സെൽഫ് is the reassurance of our redemption. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നൽകപ്പെട്ടത് തന്നെ സകല മനുഷ്യവംശത്തെയും വീണ്ടെടുക്കുന്നതിന്റെ അടയാളമാണ് എന്നാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലനും പറയാനായിട്ട് ശ്രമിക്കുന്നത്. Everyone have sinned. അതാണല്ലേ വേദപുസ്തകത്തിന്റെ വലിയൊരു ആശയം. But through Christ we are saved. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവാവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ഫോർ അസ്. ദിസ് ഈസ് ദി റിഡംപ്റ്റീവ് ആക്ട്. അതുകൊണ്ട് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് ദൈവത്തിലൂടെ സാധ്യമായി. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ വി ആർ നോട്ട് വറീഡ് ഓർ ഹോപ്ലെസ്. ഹി ഹാസ് എൻഷുർഡ് അവർ റിഡംപ്ഷൻ. അതുകൊണ്ട് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും വേദവസ്തത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മായയ്ക്ക് കീഴ്പ്പെട്ട് കഴിയുന്നവരും തമ്മിലുള്ള താരതമ്യം ഈ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണാം. വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശം യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതായ ദൈവിക താല്പര്യങ്ങളുടെ സാക്ഷാത്കാരമാണ് എന്ന് റോമർക്കൽ ഇതേ ലേഖനത്തിൽ മാത്രമല്ല എഫേഷ്യൻസ് ചാപ്റ്റർ 1:23 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടു തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, നമ്മുടെ അങ്കിൾ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു, അദ്ദേഹമാണ് മാറ്റപ്പെട്ടത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് ജഡീകമായി ഭൗതികമായി നഷ്ടമാണെങ്കിലും ദൈവീക സന്നിധിയിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ കൂട്ടവകാശിയായി ദൈവം അങ്കിളിനെ കൂട്ടിച്ചേർത്തു എന്നാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. അതുകൊണ്ട് ഈ റിഡംപ്റ്റീവ് ആക്റ്റിൽ പങ്കെടുക്കുക, അതിൽ ഉൾപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാത്ത മറ്റൊരു കൂട്ടത്തെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആശയത്തിൽ എന്താണ് മോക്ഷ എന്ന് പറയുമ്പോൾ ഫ്രീഡം ഫ്രം ഡിസയർ എന്നാണ് പറയുന്നത്. സംസാര സാഗരത്തിൽ നിന്നുള്ള ഒരു മോചനം മറ്റൊരാശയമാണത്. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മോചനം പ്രാപിച്ചവർ മോക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളൊരു സൂചന അവിടെ നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ സ്പഷ്ടമായി തിരുവചനത്തിനോട് അതല്ല തിരുവചനം പറയുന്നതെങ്കിലും തിരുവചനത്തിൽ പറയുന്നു മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവീക വീണ്ടെടുപ്പിന് അവകാശികളായ നാം ഈ ലോകക്കാരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണെന്നും രക്ഷയുടെ അനുഭവത്തിൽ ആ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചവരാണെന്നും ഓർമ്മിപ്പിക്കുന്നു. സോ വി ആർ റിഡീംഡ് ബൈ അവർ ഗോഡ് ത്രൂ ഹിസ് ബ്ലഡ്. ഈ ഒരു സന്ദേശം മനുഷ്യവംശത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പായിട്ട് മാറുകയാണ്.
രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് നോട്ട് ഓൺലി ദ ഹ്യൂമൻ റേസ് ബട്ട് ഓൾ ക്രിയേഷൻ ഹാസ് ബീൻ ഇൻ ദ പ്രോസസ് ഓഫ് റിഡംഷൻ റിഡംഷൻ ഓഫ് ഓൾ ക്രിയേഷൻ മനുഷ്യന്റെ വീണ്ടെടുപ്പോടുകൂടെ തന്നെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പും സാധ്യമായിത്തീരുന്നു എന്ന് ഇരുപതാം വാക്യത്തിൽ പറയുന്നു സൃഷ്ടി എന്ന പദം ഏത് പുസ്തകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ഈ ഭാഗം ഈ ഈ ചിന്തയാണ് ഈ ഭാഗത്ത് നൽകുന്നത് മനുഷ്യനെയും ദൈവത്തിന്റെ സകല സൃഷ്ടിയെയും ഉൾക്കൊള്ളുന്നതാണ് സൃഷ്ടി മുഴുവന്റെയും വീണ്ടെടുപ്പിനെ കുറിച്ച് ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സമൂഹം ദൈവഹിത പ്രകാരം ലോകത്തിലായിരിക്കുന്ന അവസ്ഥ ഈ ഭാഗത്ത് മാത്രമല്ല യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:12-13 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യവംശത്തെ മാത്രമല്ല നമ്മെ മാത്രമല്ല ദൈവം തമ്പുരാൻ വീണ്ടെടുത്തിരിക്കുന്നത് അവൻ സകല സൃഷ്ടിയെയും വീണ്ടെടുത്തിരിക്കുന്നു സകല സൃഷ്ടികളും ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്നു എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു അവന്റെ വീണ്ടെടുപ്പിൽ പ്രകൃതിയെയും അഖിലാണ്ടത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു COVID-19 കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് വെരി റിലവന്റ് ടുഡേ ഈവൻ ദോ വി ആർ ഗോയിങ് ത്രൂ ഓർ സ്ട്രഗ്ലിംഗ് ഇൻ ദിസ് വേൾഡ് സ്റ്റിൽ വി ഹാവ് എ ഹോപ്പ് ദ ഓൾ ക്രിയേഷൻ ഹാവ് എ ഹോപ്പ് ഫോർ റിഡംഷൻ സൃഷ്ടി മുഴുവന്റെയും വീണ്ടെടുപ്പ് അതുകൊണ്ട് നാം ജീവിക്കുന്ന ലോകം മുഴുവൻ ദൈവഹിതപ്രകാരമുള്ള പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ ഓർമ്മിപ്പിക്കുന്നത് സകല സൃഷ്ടികളും ഈറ്റുനോവോടുകൂടെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു സർവസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നതോടുകൂടെ കാത്തിരിക്കുന്നു ഇതൊരു വേദനയെക്കുറിച്ചാണ് പറയുന്നത് ഇത് സാധാരണ വേദനയല്ല ഈറ്റുനോവ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിന് തർജ്ജമ കൊടുക്കുന്ന ഗ്രോണിങ് എന്നാണ് ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ഗ്രോണിങ് എന്നുള്ള വാക്ക് സാധാരണ പ്രസവ വേദനയെ കുറിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ വേദന എന്നാണല്ലോ പറയപ്പെടുന്നത് അത്രമാത്രം ആകാംക്ഷയോടെ സൃഷ്ടി മുഴുവന്റെയും വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു സോ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി ഹോപ്പ് ത്രൂ അവർ ലോർഡ് ദൈവത്തിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ സന്തോഷത്തെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് മനുഷ്യവംശത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പ് അവനിലൂടെ സാധ്യമായി സൃഷ്ടിയുടെ മുഴുവൻ വീണ്ടെടുപ്പ് സാധ്യമായി അപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാ ഇങ്ങനെ വേദന നാം ഇന്നും ഈ ലോകത്തിലായിരിക്കുന്നതുകൊണ്ട് കഷ്ടങ്ങളുണ്ട് സത്യം എന്നാൽ ലോകത്തെ ജയിച്ചവൻ ഇതാ നമ്മൾക്കായി സർവവും ഒരുക്കുന്നു വെളിപ്പെടുവാനുള്ള തേജസ് yet to be revealed the glory of God അതിനായിട്ട് നോക്കി പാർക്കുന്നു പ്രിയ അങ്കിൾ ആ ഒരു വലിയ പ്രത്യാശയുടെ തീരത്തേക്ക് പ്രവേശിച്ചു എന്ന വിശ്വാസ സമൂഹമായി നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുകയാണ് ഒരു കാര്യം കൂടെ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രത്യാശ ഉള്ളത് ആർക്കാണ് Who has this hope? വീണ്ടെടുക്കപ്പെട്ടവരുടെയാണ് പ്രത്യാശ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രത്യാശയാണ് The hope of the redemptive beings. വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് ഈ പ്രത്യാശ എന്ന തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വീണ്ടെടുക്കപ്പെട്ടവരിൽ വെളിപ്പെടുവാനുള്ള തേജസ്സും ഇപ്പോഴത്തെ കഷ്ടപ്പാടും തമ്മിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കുരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 Corinthians 4:17-18 വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും തിരുവചനം നമ്മൾക്ക് നൽകുന്ന ഉറപ്പ് ആ തേജസ്സിന്റെ അനുഭവവും ഇന്നത്തെ കഷ്ടപ്പാടും തമ്മിൽ താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല അൺകമ്പയറബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ these stages of life priya angalu aa oru veliya pratyashayilekku edukkappettirikkunnu ennalladana nammale sambandhichattolam santoshakaramaya anubhavam the whole created being is growing to god's purpose adundana njan parnathu manushavamsam mathramalla
മനുഷ്യ സമൂഹം മാത്രമല്ല സകല സൃഷ്ടിയും ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതിയിലേക്ക് ഉൾച്ചേർന്നിരിക്കുന്നു, അതിലേക്ക് നടന്നെടുക്കുന്നു. വീണ്ടെടുപ്പുകാരനായ കർത്താവിലേക്ക് ചേരുവാനായി സകല സൃഷ്ടിയും ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്നു എന്ന തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. The whole creation is groaning to see that glory. Yet we have not reached that stage, but surely we will see his glory. ദൈവത്തിന്റെ വലിയതും ഭയങ്കരവുമായിട്ടുള്ള ദിവസത്തിൽ വലിയ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ മഹിമാസന്നിധിയിൽ നമ്മൾക്ക് ഈ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ അനുഭവക്കാരായി നിലകൊള്ളുവാനായിട്ട് സാധിക്കും എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം മാത്രമല്ല സൃഷ്ടി മുഴുവൻ ഈ പരിപൂർണതയ്ക്കായി കാത്തുകൊണ്ട് ഞരങ്ങുന്നു എന്ന്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഞരക്കം എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ആ വാക്ക് ഗ്രോണിങ് എന്ന് പറയുന്നത്. വേദനയോടുകൂടെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പൂർണമായ ദൈവീക മോചനത്തിനായി കാത്തിരിക്കുന്നു, ഞരങ്ങുന്നു. ഈ അവസ്ഥയിലാണ് പ്രത്യാശ നമ്മളെ നിലനിർത്തുന്നത്. വേദനകൾ നിറഞ്ഞ ലോകത്ത് നിന്ന്, വേദനയില്ലാത്ത ലോകത്തേക്ക് ജെയിംസ് അങ്കിൾ കടന്നുപോയി എന്ന് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇവിടെ വേദനയും ദുഃഖവും ഭാരവും പ്രയാസവും പ്രതിസന്ധികളും അനുദിനം വേട്ടയാടുമ്പോൾ നിത്യതയുടെ തീരത്തിൽ ദൈവീക മഹത്വത്തിൽ ആ പ്രത്യാശയുടെ അനുഭവത്തിൽ സന്തോഷ കൂടാരത്തിൽ പ്രിയദാസിനെ ചേർക്കുവാൻ ദൈവം മനസ്സ് കാണിച്ചു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഭാഗം, ഈ അവസരം എന്ന് നാം മറക്കരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാനായിട്ട് ചിലപ്പോൾ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഓൾ തിങ്സ് ഹാപ്പൻഡ്, വൈ ഗോഡ്, വൈ? ബട്ട് ഹി ഹാസ് എ ഡിവൈൻ പ്ലാൻ ഫോർ എവരിത്തിങ്. ദൈവത്തിന് എല്ലാറ്റിനെ കുറിച്ചും ഒരു ഉന്നതമായിട്ടുള്ള പ്ലാനും പദ്ധതിയും ഉണ്ട്. നമ്മുടെ തലനാരിഴ പോലും അവൻ എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അറിയും എന്ന് ഉറപ്പ് നൽകുന്നവനായ നാഥൻ, അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹി ഹാസ് ദാറ്റ് ഡിവൈൻ പ്ലാൻ. സോ സബ്മിറ്റ് ടു ദാറ്റ് ഡിവൈൻ പ്ലാൻ, ദെൻ വി വിൽ നോ എബൌട്ട് ദാറ്റ് ദിസ് ഡിവൈൻ പീസ്. ഈ വലിയ സന്തോഷം നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദാറ്റ് സർപാസസ് all our understanding. അത് നമ്മുടെ ലോകത്തിന് നൽകുന്ന എല്ലാ സമാധാനത്തെക്കാൾ ഉത്തമമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ അനുഭവക്കാരായി ജീവിച്ചിരിക്കുന്നവരായി നമ്മൾക്ക് ഈ പ്രത്യാശയിൽ തുടരാം. പ്രിയ പിതാവ് താൻ പ്രത്യാശ വെച്ചിരിക്കുന്നവനായ കർത്താവിലേക്ക് ഉൾച്ചേർന്നിരിക്കുന്നു. നാം വളരെയധികം പ്രാപിച്ചിട്ടുണ്ട്, ഇനിയും പ്രാപിക്കുവാനേറെയുണ്ട് എന്നാണ് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് ഈ നമ്മൾ വായിച്ച ഭാഗത്തെല്ലാം അതാണ് കാണുന്നത്. ഫോർ ഹു ഹോപ്സ് ഫോർ സംതിങ് ഹി സീസ്, ബട്ട് ഇഫ് വി ഹോപ്പ് ഫോർ വാട്ട് വി ഡു നോട്ട് സീ, വി വെയിറ്റ് ഫോർ ഇറ്റ് വിത്ത് പേഷ്യൻസ്. നമ്മൾ ആകാംക്ഷയോടെ ക്ഷമയോടുകൂടെ ആ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് തിരുവചനം ഇവിടെ ഓർമ്മിപ്പിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ടവരിൽ ആരംഭിച്ചിരിക്കുന്ന ആയ ദൈവീക പ്രവർത്തനം പൂർണത പ്രാപിക്കുന്നവരെ നമ്മളെ നയിക്കുന്നത് ഈ പ്രത്യാശയാണ്. വി ഹാവ് ആൻ ഹോപ്പ്. നമ്മൾക്ക് വലിയൊരു പ്രത്യാശയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയദാസനെ മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശ. അതോടൊപ്പം നമ്മുടെ ജീവിതവും ഈ വീണ്ടെടുപ്പിന്റെ അനുഭവക്കാരായി നിലനിൽക്കും എന്നുള്ള വലിയ പ്രത്യാശ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം വിഭാവനം ചെയ്ത തേജസ്സിന്റെ അനുഭവത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ പറയുന്നു, അവനെല്ലാം നല്ലത് എന്ന് കണ്ടു. God saw the creation and found everything is good. എല്ലാം നല്ലത്. എന്നാൽ പ്രയാണത്തിൽ എവിടെയോ വെച്ച് സകലവും തകിടം മറിഞ്ഞു. സൃഷ്ടി പാപത്തിന് അധീനമായി തീർന്നു. ആ പാപത്തിൻ്റെ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവ കുഞ്ഞാട് ഇറങ്ങി വന്നത്. നമ്മളെ വീണ്ടെടുക്കുവാനുള്ള അറുക്കപ്പെട്ട കുഞ്ഞാട് ഇറങ്ങി വന്നത് ഈ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. This is God's divine purpose. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് ആരാണ് കർത്താവ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്തുവാൻ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Is the lamb of God.
പാപത്തെ ചുമന്നൊഴിക്കുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ സൃഷ്ടിയുടെ ആരംഭത്തിലേ ഉള്ള ആ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരെയും ചേർക്കുവാനായി നമ്മളോടൊപ്പം ഉള്ളവനായ ദൈവമാകുന്നു. അവനിലൂടെയുള്ള വീണ്ടെടുപ്പ് സാധ്യമാകുമ്പോൾ ഈ ഒരു പ്രത്യാശയിലേക്ക് നമ്മൾ ഉൾച്ചേരുകയാണ്. നമ്മൾ പൂർണ്ണമായി കണ്ടിട്ടില്ല, എന്നാൽ നമ്മളെക്കാൾ ഒരു പടിയുടെ മുമ്പേ പോയിരുന്നവർ ഭാഗ്യവാന്മാർ എന്ന പാട്ടുകാരൻ ഓർമ്മിപ്പിക്കുന്ന പോലെ പിതാവ് നമ്മൾക്ക് മുമ്പേ കടന്നു പോയിരിക്കുന്നു. ജെയിംസ് അങ്കൽ നമ്മൾക്ക് മുമ്പേ കടന്നു പോയിരിക്കുന്നു. മനുഷ്യവംശത്തെയും സൃഷ്ടി മുഴുവനെയും പുനഃസ്ഥാപിക്കുന്നതായ ആ വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം, അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ലൈഫ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്? വി ആർ ഗോയിങ് അലോങ് വിത്ത് അവർ ലോർഡ് ടു ദാറ്റ് ഇറ്റ് ടു ബി റിവീൽഡ് ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മൾ അനുദിനം നടന്നടുക്കുന്നു എന്നുള്ളതാണ് ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. അവിടെ കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, എന്നാൽ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. അവൻ നമ്മളെ കൈക്ക് പിടിച്ച്, കരം പിടിച്ച് ഈ പ്രത്യാശയുടെ തീരത്തേക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ ബലമുള്ളവനാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. We await a godly redemption. So we hope, that hope moves us forward. ഈ പ്രത്യാശയാണ് നമ്മളെ അനുദിനം മുന്നോട്ട് നയിപ്പാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മൾക്കിപ്പോൾ കേൾക്കുന്നതായ സംഭവങ്ങളും കാണുന്നതായ കാര്യങ്ങളും ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ്, ഒട്ടും പ്രത്യാശ നൽകുന്നതല്ല. എന്നാൽ ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ അനുഭവക്കാരായി നാം തീരുമ്പോൾ ഈ പ്രത്യാശ നമ്മളെ തുടർന്നും നയിക്കുകയും ശക്തീകരിക്കുകയും പൂർവ്വമാതാപിതാക്കളുടെ പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ ചേർന്നവരുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് പ്രാപ്തി നൽകുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾക്കും വിശ്വാസ സമൂഹമായി നടന്നെടുക്കാം. ഈ പ്രയാണത്തിൽ പൂർണ്ണതയുടെ പ്രത്യാശ നമുക്ക് മുറുകെ പിടിക്കാം. So hold to that hope of fullness. Cling to him. അവനെ നമുക്ക് അവന്റെ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. ഈ പൂർണ്ണതയുടെ പ്രത്യാശയിൽ നോക്കിക്കൊണ്ട് പ്രത്യാശയിലേക്ക് നമ്മൾക്ക് നടന്നെടുക്കാം. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. അത് തികച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നതായ പ്രിയപിതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യവംശത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ്, സൃഷ്ടിയുടെ മുഴുവനായിട്ടുള്ള വീണ്ടെടുപ്പ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രത്യാശ, ഈ മൂന്നാശയങ്ങളാണ് നമ്മൾ വായിച്ച ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് കാണുന്നത് ഒരു പ്രത്യാശയല്ല, പലരും ഇതിൽ മാത്രമാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്. എന്നാൽ കാണാത്തതിനായി പ്രത്യാശിക്കുക എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ആ അനുഭവക്കാരായി ജീവിപ്പാൻ, പ്രിയ പിതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾക്ക് ഇടയായി തീരട്ടെ. ഞാൻ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്കിളിൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലമുള്ള അങ്കിളിനോടുള്ള എൻ്റെ ബന്ധം വളരെ ശ്രേഷ്ഠവും അനുഗ്രഹദായകമായിരുന്നു. ഹി വാസ് എ ജെന്റിൽമാൻ അറ്റ് ദി കോർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടിമുടി ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു ഹൈ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുമ്പോഴും വാസ് വെരി പൊളൈറ്റ് ആൻഡ് സിമ്പിൾ, വെരി ചർച്ച് ഓറിയന്റഡ് മാൻ. സഭയോടുള്ള സ്നേഹത്തിൽ, ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, അതിൻ്റെ മഹത്വം ദർശിപ്പാനായി ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭയുടെ നാഥനായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അഭേദ്യമായി അടിസ്ഥാനപ്പെട്ട ജീവിതം നയിപ്പാൻ എന്നും ശ്രമിച്ചതായിട്ടുള്ള ഒരു വ്യക്തി. നമ്മൾക്കറിയാം, ചാലിശ്ശേരിയെ തുടങ്ങി തൃശ്ശൂർ ഇടവകയിലും ഡൽഹിയിലും പൂനെയിലും കാൽഗറി ഇടവകയിലും അദ്ദേഹത്തിൻ്റെ സംഭാവന, സ്വാധീനം വളരെ വലുതാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്.
അവസാന നിമിഷം വരെ രോഗബാധിതനായി തീരുന്നവരെ ഹി വാസ് വെരി ആക്റ്റീവ് ഇൻ ഫേസ്ബുക്ക് ആൻഡ് സൂം. നമ്മുടെ എല്ലാ ലൈവ് സ്ട്രീമിങ്ങുകളിലും അദ്ദേഹം പങ്കുകാരനായി. പലപ്പോഴും സഭയുടെ പല പരിപാടികളും നടക്കുമ്പോൾ പിറ്റേ ആഴ്ച പള്ളിയിൽ കാണുമ്പോൾ ഞാൻ ചിലത് കാണാത്ത പോലും അങ്കിൾ എന്നോട് ഓർമ്മിപ്പിക്കും, ഇന്ന സമയത്ത് ഞാനത് മുഴുവൻ കണ്ടു, ഇന്ന കാര്യങ്ങൾ നടന്നു. ഹി ബ്രീഫ്സ് എവറിഥിങ്. ഹി വാസ് വെരി കീൻ, വാസ് ഓൾവേസ് ഫോളോയിങ് ദി ചർച്ച് മാറ്റേഴ്സ് കീൻലി. പൂനെയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഇടവേക്ക് വളരെ സഹായം ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്കിൾ. ഞാൻ പറഞ്ഞല്ലോ, ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിൽക്കുമ്പോഴും വളരെ താഴ്മയോടുകൂടെ, സോഫ്റ്റ് സ്പോക്കണായി, വളരെ പൊളൈറ്റായി, ധന്യമായിട്ടുള്ള ജീവിതം നയിച്ചതാണ്. അദ്ദേഹം സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സൗദി അറേബ്യയിലെ രാജാവ് കിങ് സൽമാൻ അന്ന് റിയാദിന്റെ ഗവർണറാണ്. ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ അങ്കിള് പറയാറുണ്ട്, അന്നത്തെ കിങ് സൽമാന്റെ കൂടെ, ഇന്ന് കിങ് സൽമാൻ ആയിരിക്കുന്ന അന്നത്തെ റിയാദ് ഗവർണറുടെ കൂടെ അത്താഴത്തിനൊക്കെ പോയ കാര്യം, പല വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത്, ഈവൻ ദോ ഹി വാസ് ഇൻ ദ ഹയർ എക്ലോൺസ് ഓഫ് ലൈഫ്, സ്റ്റിൽ ഹി വാസ് വെരി സിമ്പിൾ അൺഅസ്യൂമിങ് പേഴ്സൺ. എന്ത് ശ്രേഷ്ഠമായി ധന്യമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് സാധിച്ചു. അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിലുള്ള വീണ്ടെടുക്കപ്പെട്ട അനുഭവമാണ്. ആ വീണ്ടെടുക്കപ്പെട്ടവരുടെ സന്തോഷവും സ്നേഹവും ആ സമാധാനവും അദ്ദേഹത്തെ അന്ത്യത്തോളം ഭരിച്ചു എന്നുള്ളത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. പ്രിയമെച്ച കർത്താവിൽ അദ്ദേഹം ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് കാൽഗറി ഇടവേക്ക് മാത്രമല്ല സഭയ്ക്കാകമാനം, പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖകരമാണ് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൽ അദ്ദേഹം സജീവമായിട്ടുള്ള അംഗമായിരുന്നു. ഒറ്റ മീറ്റിംഗ് പോലും നഷ്ടപ്പെടുത്താറില്ല. പലപ്പോഴും വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സും കൂടെ കൊണ്ടുവരും, പ്രത്യേക ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയും കൊണ്ടാണ് വരുന്നത്. ഹി വാസ് വെരി മച്ച് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ കമ്മ്യൂണിറ്റി ആൻഡ് ടു വെരി നിയർ ടു ഓൾ അവർ ഹാർട്ട്. നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിനോട് സമീപം ഇരുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്കിൾ. അതോടൊപ്പം തന്നെ ഹി വാസ് വെരി ഷാർപ്പ്, വളരെ ഭംഗിയായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ചോദിച്ചാനെ അവർ മിനി മാമിയൊക്കെ വിളിക്കുമ്പോൾ അവരെ തിരക്കിലായിരിക്കും, ചില സമയത്ത് കിട്ടത്തില്ല, അങ്കിളാണ് ഫോൺ എടുക്കുന്നത്. കൃത്യസമയത്ത് അവർ വരുമ്പോൾ ഈ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും, അവരോട് പറയും എല്ലാം. ഹി വാസ് ഇൻവോൾവ്ഡ് ഇൻ എവറിഥിങ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള മാതൃകയായി അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് സാധിച്ചു. വി ക്യാൻ സീ ഇൻ ഹിം ദ ഗോഡ്ലി വിസ്ഡം. നമ്മൾക്കറിയാമല്ലോ, മുതിർന്നവർ അവർ പക്വമതികളാണ്. അവരിൽ ദൈവിക ജ്ഞാനം വെളിപ്പെടുമ്പോഴാണ് എത്രയോ ശ്രേഷ്ഠമാണ്. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് lose that godly knowledge imbibed by them. അവരെ സംഭരിച്ചതായ ദൈവികമായ ജ്ഞാനത്തെ അത് അനന്തര തലമുറയ്ക്ക് പങ്കുവെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ. അത് എന്നേക്കുമായി ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുകയാണ്. സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് എ ഹോപ്പ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ദൈവത്തിന് വിലപ്പെട്ടതായ അനുഭവത്തിൽ പ്രിയ പിതാവ് ഇന്ന് ആയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ തീരത്തെ പ്രിയ ദാസനെ മുഖാമുഖമായി കാണാമെന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ പ്രിയദാസനെ യാത്ര അയക്കുവാനായിട്ട് ഭവനാംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ സമയപരിമിതി മൂലം കൂടുതലായിട്ട്, കാരണം ഇനിയും ആളുകൾക്ക് പറയുവാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദുഃഖം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കാരണം അതുപോലെ ആത്മബന്ധത്തിൽ ഞങ്ങൾക്ക് എനിക്കിവിടെ വന്നതിന് ശേഷം നിൽക്കാനായിട്ട് സാധിച്ചു. ഐ ഹാവ് ലോസ്റ്റ് ദി ഗൈഡൻസ്. ആ നേത്ര നമ്മളെ നയിക്കുന്നതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഈ ദൈവിക ജ്ഞാനമുള്ളവർ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം വളരെയാണ്. എന്നാൽ നല്ല മാതൃകകളെ വിട്ടേച്ചാണ് പ്രിയദാസൻ യാത്രയായിരിക്കുന്നത്. ആ പിന്നടിയിൽ നടപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഇടവകയുടെ അനുശോചനം ഇടവകയുടെ വൈസ് പ്രസിഡന്റ് അറിയിക്കുന്നതാണ്. എങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഇടവകയുടെ പേരിലുള്ള
ദീപമായിട്ടുള്ള ദുഃഖം. ഐ കൺവേ അവർ സോറോ ടു ദി ഫാമിലി, കുടുംബാംഗങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ ശാരീരികമായ അവസ്ഥകളിൽ നിന്ന് മോചനം പ്രാപിക്കാനിടയാകട്ടെ. ബാംഗ്ലൂരിലുള്ള പ്രിയ കുടുംബവും സ്വർഗീയമായ സമാധാനം ആശ്വാസവും ഈ നാടുകളിൽ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഇനി നമ്മൾ അടുത്തൊരു ഇതിനോട് തുടർച്ചയായിട്ട് തന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. റിമെമ്പറിങ് അവർ ഡിയർ ജെയിംസ് അങ്കിൾ, അങ്കിളിൻ്റെ ക്ലോസ് അസോസിയേറ്റ് ആയിരിക്കുന്ന മിസ്റ്റർ ജോർജ് ജേക്കബ് രാജൻ അങ്കിൾ അതിനായിട്ട് നമ്മളോടൊപ്പമുണ്ട്. അങ്കിൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്നെ രണ്ട് വാക്ക് പറയുവാനായിട്ട് ഈ അവസരത്തിൽ ക്ഷണിച്ചതിന് ഞാൻ അച്ഛനോട് നന്ദി അറിയിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഞാനിത് തുടങ്ങുന്നു. മിനി ഡോക്ടർ മിനി ജോർജിൻ്റെ പിതാവ് ജെയിംസ്, ഞാനെപ്പോഴും വിളിക്കുന്നത് മിനിയുടെ ഡാഡി എന്നാ. സോ അത് അങ്ങനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ആയിട്ട് ഞാൻ 2008 മുതൽ നാട്ടിവെച്ചേ എനിക്കറിയാം. നാട്ടിവെച്ച് അവരുടെ വീട്ടിൽ ഞാൻ പോയി അവരെ കാണാൻ പോയ സമയത്ത് അവരെ അന്ന് മുതൽ ഒരു സ്നേഹബന്ധം ഉടലെടുത്തു. എങ്ങനെ അത് വന്നു എനിക്കറിയാൻ വയ്യ. എന്നെ കരുതുക, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, എന്നെ കരുതണം. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്ന് ഡ്രൈവറുടെ കൊടുത്തേച്ച് പറയും ഇത് കൊടുത്തേക്കണമെന്ന് പറയും. അതുപോലെ സ്നേഹം വന്ന് തുടങ്ങിയതാ. അത് കഴിഞ്ഞ് ഞാനിവിടെ 2008 വന്നു. വന്നു കഴിഞ്ഞ് അന്ന് മുതലേ ഞങ്ങള് പ്രേയർ ഗ്രൂപ്പുണ്ട്, ഞങ്ങളെ കുറച്ചുപേർ കൂടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിനെല്ലാത്തിനും എന്ത് സ്നേഹത്തോടെ വന്ന് ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നെക്കാട്ടിലും ഇളയതാണ് പുള്ളിക്കാരൻ്റെ വയസ്സിൽ എളുപ്പമാണ്. എന്നാലും എന്നെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. വലിയ കാര്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സീനിയർ സിറ്റിസൻസിനെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു. ഞാൻ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇവിടെ തുടങ്ങുന്നോ ഉണ്ടെന്നോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കൈക്ക് പിടിച്ച് വലിച്ചാ കൊണ്ടുവന്നത് ആദ്യത്തെ മീറ്റിങ്ങിന് വന്നപ്പോഴേ. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു 7 members ഉള്ള ഒരു പ്രാർത്ഥന കൂട്ടമുണ്ട്. അതിനകത്ത് പുള്ളിക്കാരനറിയാം എൻ്റെ കാലിന് വേദനയുണ്ട്, എൻ്റെ കണ്ണിന് ശരിയായിട്ടുള്ള ഇതില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന പാട്ട് എടുത്തേച്ച് പറയും, ഇത് ഡാഡിക്ക് അറിയാവുന്ന പാട്ടാണ്. അങ്ങനെ ആ പാട്ട് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങണം, അതൊരു നിർബന്ധമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അത് വളരെ അനുഗ്രഹമായിട്ട് ഇപ്പോഴും നടന്നു. കഴിഞ്ഞ ലാസ്റ്റില് പുള്ളിക്കാരൻ മരിക്കുന്നതിനെ ആ ബുധനാഴ്ചയും ഞങ്ങൾ നടത്തി. അന്ന് വരാൻ തീരെ നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ദൈവ ഇഷ്ടം അതല്ലായിരുന്നു. ദൈവത്തിന് ആ പൂ അവിടെ വേണമായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ അവിടെ ആ അവിടെ ഡ്രസ് അവരുടെ റൂമിൽ അവിടെ വെക്കാനായിട്ട് അത്ര മനോഹരമായിരുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ദേഹം, എല്ലാം അറിയാം. എന്തെല്ലാം ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഹി ഗോട്ട് സംതിങ് ടു സേ. അത് ആപ്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചുമ്മാ അത് വെറും വിഡിത്തമൊന്നും പറയത്തില്ല ഒരിക്കലും. സോ ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് എവ്രിബഡി ഹും വി മെറ്റ്. എന്നെ മാർത്തോമാ ചർച്ചിലെ സീനിയർ സിറ്റിസൻസിനെ ഒക്കെ പരിചയപ്പെടുത്തിയത് പുള്ളിക്കാരനെ കൊണ്ട് ഓരോരുത്തരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അങ്ങനെയാ ഞാനും അവിടെ എല്ലാത്തിനും ഒരാൾക്ക് വരാൻ തുടങ്ങിയതും എല്ലാ കാര്യങ്ങളും ഇടപെട്ടതും ഒക്കെ. അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. ഇപ്പോഴനേകം എനിക്ക് അറിയാം, ഹി വിൽ വെയിറ്റ് ഫോർ മീ ദേ ആൻഡ് ഐ നോ ദാറ്റ് വൺ ഗോഡ് ഈസ് ടു ഗുഡ്, ഹി വിൽ ടേക്ക് കെയർ ഓഫ് എവറിഥിങ് ആൻഡ് ജെയിംസ് പുള്ളിക്കാരന് ദൈവസന്നിധിയിലുണ്ട്, ദൈവത്തോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നാള് അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണാൻ സാധിക്കും.
അതിന് ദൈവം ഇളയാക്കട്ടെ. ഞാൻ പറയുന്ന ഒറ്റ കാര്യം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആരെങ്കിലും മനസ്സിലാക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി ജീവിക്കുക, ദൈവത്തിന്റെ മക്കളായി തീരുക. വരവേറ്റവും അടുത്തിരിക്കുന്ന സമയം, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി ഞാനും പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്നവർക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജോജി, മിനി, മക്കൾ രണ്ടുപേര്, അവരെല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, കാത്തുവരി വാരിക്കട്ടെ. മാനു മഹത്വ യേശു അപ്പച്ചനെ, യേശുവിൻ നാമത്തിൽ ആമേൻ. താങ്ക് യു അങ്കിൾ. മിസ്റ്റർ മാത്യു കെ ജോർജ്, റോയിച്ചാനും ഇപ്പോൾ ഷാനും മാമയും ഇപ്പോൾ അങ്കിളിനെ കുറിച്ച് അങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. താങ്ക് യു അച്ഛൻ. Death always has a way of taking people suddenly and separating families for good. Now thinking about Appachan and how he was and what he did, we really want to cherish whatever we can to remember of him. Though you are always in our mind, Appachan, we will forever miss your presence. It really hurt to know you are not here anymore. We can't help but smile all the memories and great times we had with you. At times like this, our faith serves us well. We can take comfort in knowing that Appachan was gone to an eternal rest. He lived a faith-filled and upright life, and he will be remembered for the good and he did in his life. Appachan, you will be missed tremendously. We and our extended family had our parents around with us. That was a blessing. What a privilege our children have enjoyed, that they were blessed with praying grandparents and three sets of them. All the 17 grandchildren here treated all of them alike. An example of that would be, if you ask Arushi who her grandfather was, and she would go, Poona Appachan, Daddy Appachan, Aramla Appachan, and then she would think for some time and then add, oh, my Appachan in Chhattisgarh, that is my father, because she doesn't see him. For her, these people were real. That is only possible because of the love and prayers these folks showered on each one of us and our children without distinction. It is immense. It's not just the family, but I'm sure Poona Appachan made many of you feel the same. Just because we live a little closer to the Josephs, we as a family could interact with Poona Appachan more often. The last I saw him face to face was on Sunday, November 22nd, what a privilege. We went for a walk and we asked Minnie to open the door, and we stood outside and Appachan walked to the door with his, using his walking chair. He was coughing, doing a little bit of exercise. He came to the door, waved, and as usual smiled and wanted to know how we were doing rather than telling how he was. One of the things about Poona Appachan is that is different from the other praying grandparents is that he was game for anything. We have a Friday night hangout, and after the dinner, even it is around 10 p.m., we watch a movie. As soon as we announce it's movie time, the other grandparents are ready to go off to bed, but not for Appachan. He would sit back and spend time with us and enjoy every bit with us. He's not being around is going to be missed in more than one way. Appachan was a well-traveled, well-educated, well-versed, well-experienced person and an intellect. All those who have come in contact with him can vouch for this. And we have read all that in the various obituary sites that it was up there now.
so I'm not going there. He was a loving and caring husband, which many of us have experienced and seen when he was caring for Amachi. Their bond was such a sweet, childlike one, to the point that it could make you jealous, or at least make you wonder, wish we had this. I did wonder a few times, and that did help, because at least we tried to imitate them what we saw. After Amachi went to be with the Lord, Appachan used to see Amachi in his dreams almost every day. And he would, whenever he saw us, he would tell us what he saw. One of our summer trips when Amachi had passed away, we were staying in a hotel. One morning at breakfast, Appachan was telling us, "Don't know why I did not dream Amachi last night." And Roychan immediately said, "Appacha, you forgot to tell Amachi that you were going on a trip? Wait, when you go back to Calgary, she's going to ask you why you didn't tell her." We had a laugh. He laughed too. No, he was not upset. He never made you feel inadequate. He did miss Amachi a lot, but that did not stop him from enjoying life and never made others feel miserable with the loss he was feeling. Their children, Minnie and family, and Manu and family, are the way they are, humble, loving, giving, because they emulate their parents, what they have seen and learned from them. Appachan was a calm, collected, warm-hearted, loving and dedicated family man. He loved his family and his community. He was really proud to be a Marthamite. His Marthamite heritage was important to him. He attended the Maraman convention from here as much as he could, and he continuously played that year's songs till he had learned it by heart, and then he would tell us which song we should listen carefully. And now that the online meetings are going on in the church with the Zoom meetings, it's become a blessing in disguise for him. So he never had to miss any meeting of the church. He kept the camera on because he didn't have anything to hide. Not like some of us who want to run and get a glass of water and things like that. I'm just talking about myself. Kochama knows, even the Seviga Sangha meeting was important to him. He attended that sincerely too. And he said, it's the word of God. And he wanted to use that time listening to that. Kochama, he was really impressed by your messages. And he did say that. We used to discuss most of the messages whenever we could. What a privilege to have been part of his life. Praise God for that opportunity. Mini, Joji, and Ria and Grace, thank you that you shared your opportunity with us. There is something that I cannot not talk about, and that is about Appachan loving to travel. Does not matter which way, it doesn't have to be just an air ride. He's ready for road rides too. He and Amachi have gone with us on long road trips. We have driven from Calgary to LA, about 3,000 kilometers, spent time together almost 2 weeks with no complaints, and they enjoying every bit of it. Our kids would say, oh, not again, but not Appachan and Amachi. They wanted to see more. The last long trip we made together was last year to New York, going for our daughter Anjali's graduation. He wanted to go, and he had promised Anjali that he would be there. So when he went to New York, he wanted to go and see the Statue of Liberty. So he went and stayed with one of his cousins, who promised to take him to Manhattan and go with him to see that. As they were in Manhattan, they could not find parking. They made a few rounds and were ready to go back when Appachan decided that he will go on his own and his cousin will wait in the car. He went and came back alone. Oh, he was just 87. He could do it. When Minnie and Joji and the children heard this, they were so angry with Appachan and also with the cousin. But he had done his mystery trip and exploring trip, and he enjoyed it. He visited Canada in 1977. I was born. Many of us were not born then. When oldest
when our oldest daughter was talking to him about his trip to Japan and Korea, he had things to share. And I'm sure he has visited most of the friends and family in the US the few years that Appachan and Amaji were here. They loved to travel. Yes, he loved to explore places. He is going around now, I'm imagining, with Peter and asking about this place and that place and how is this pearly gates and how is this made? And he's inquiring and he's enjoying his time, even though we are missing him. We miss you, Appachan, so much. Your kind heart, your sweet smile, we will miss it. His friendly, kind demeanor, his calm, positive attitude, never exerting himself on anyone, giving others their chance and listening to them. He loved being around people. Miss you, Appachan. We will miss being around you. Yes, wherever you are, you desire to be, with your maker, with your true love and other loved ones. We pray and hope to see you someday on that beautiful shore. Till then, Revelation 21:4, I have to read. He will wipe away every tear from our eyes, and death shall be no more. Neither shall be mourning, nor crying, nor pain anymore. For the former things have passed away. And we, as Achin told us today, we wait for the glory that awaits each one of us who have put their hope in Jesus. Mini Joji and children, Manu and children, Appachan and his sisters and family, you will miss him tremendously. There is no words to tell you, but we have hope. We are not hopeless people. We put our hope in Jesus. May God bless us. Thank you. Thank you, Roisa, Shalom Mama. On behalf of the church, our Vice President of T.G. Alexander, please say a few words. Thank you, Achan. Dear Santosh Achan, grieving family members, in particular, Mini, Georgie, Ria, Grace, Jacob, Bina, Joanne, and Joshua, members of the St. Thomas Martha Church, Calgary, and friends in Christ. Secretary Sunil asked me to say a few words in memory of James, sir. With a saddened heart, I do so. Though struggling through difficult circumstances for the last 9 months, by the dedicated efforts of Achan, Executive Committee, and parish members, we are able to run the church activities, including sharing in grief. In this spirit, parish and Achan have arranged today's memorial prayer meeting. One more senior has been taken away from our midst. We faced the sudden passing away of James R. with a shock and felt helpless as we could not console the family in person. But our prayers and thoughts are with them. James R. is known to us for the last several years. He was active in the church, as Achan mentioned, and his presence was felt especially in the seniors' fellowship. He was always happy to share the experiences from his laudably lived life. We will miss him, certainly. My family has a special connection to him. James R's marriage to Lila Mama was blessed by my father-in-law, late Reverend T.G. Samuel, at Ebenezer Marthama Church, Thrissur.
62 years ago. Also, as part of Thrissur Church, we came into contact and fellowship with few members of the Puthur family. We have fond memory of his parents while all of us were living in the Nehru Nagar housing colony. I remember Jacob, Mini's brother, visiting grandparents on his vacation from National Defense Academy, Pune. James are valued friendship. For instance, one of his former professional associate, Varghese woman called Joy from Adur, a classmate of mine. James remembered his days in Saudi with Joy and others and his visit to Adur house. He had a special heart to accommodate colleagues and friends along with his family members. He was in touch with Thrissur, Delhi, Saudi, Pune, and Bengaluru folks. We, the members of the St. Thomas Mathama Church, Calgary, pass on our heartfelt and deep condolence to you all. We pray, along with professional metal, may sound spiritual metal empower you to continue living for the Lord and do your mundane duties blissfully. Joanna, Joshua, Rhea, and Grace, you have a bit of Hapachan in you. He loved you incessantly. Keep his legacy. May our Lord and Savior Jesus, the great comforter, comfort us all day to day. I also wish to take this opportunity on behalf of Yogi and Mini to express particular thanks to all those dear ones and friends who have streamed into this Zoom prayer group. Especially want to thank Achan for taking the initiative to have this memorial prayer meeting. And I hand over the mic to Achan. Thank you, Uncle, for your profound speech. Floor in the Arkham, floor is open for all. Arkhangilum, Prathyech, Angalne Kuricha Parayuvanayita, Talpiri Unnagi, Alpasamayam, Adinayita, Verdirika, Adinulla, Avasaramana, Arangilum Unnagi, Adinayita, Isamayita, Samayam, Uvivikanam. We have planned for a 1 hour memorial service. It is short but sweet, remembering Angal by everyone. Arkhangilum share cheyyanayittundengi adinulla oru avasaram koodiya. Just one more item to be. Please. Joji just asked me to say special thanks to the friends and relations hearing from Pune, Kochi, Toronto, Calgary, and other places. Okay. He just wanted me to thank one of. You has anyone? I think
Acha, can I speak few words, Acha? Please, I am from please. I am from Pune. Yeah. എനിക്ക് ജെയിംസ് അങ്ങനെ കുറിച്ച് പറയുമ്പോൾ കരച്ചിലല്ലാതൊന്നും വരില്ല. കാരണം എന്നെ മോളെ മോളെ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നു. അങ്കിളിന്റെ ഞാൻ എന്റെ പേര് അന്നമ്മ, എന്റെ ഹസ്ബൻഡ് പേര് തങ്കച്ചൻ. അങ്കിള് പൂനെയിലായിരുന്നപ്പം തൊട്ട് ഞങ്ങൾക്ക് വളരെ കുടുംബപരമായിട്ട് ഞങ്ങളെ ഏറ്റവും ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെയായിരുന്നു ഞങ്ങളെ കരുതിയിരുന്നത്. അങ്കിളിന്റെ അപ്പച്ചനും അമ്മയും പൂനെ വന്നപ്പോ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ അങ്കിള് വിട്ടത്, അത്രയ്ക്കും അങ്കിളിന് ഞങ്ങളോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്വന്തം മകളെ പോലെ തന്നെ ഞങ്ങൾ അപ്പച്ചനെ അമ്മച്ചെ അവിടെ കൊണ്ട് തൃശ്ശൂര് ഇറങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ഈ നവംബർ മാസം 23-ാം തീയതി അങ്കിളും വാട്സപ്പ് കോള് ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഇനി ഞാൻ ഇന്ത്യയിലേക്ക് വരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിളെ അങ്ങനെ പറയരുത്, എനിക്ക് സങ്കടമാ. അങ്കിളിനി അനേക നാളും ജീവിച്ചിരുന്ന് അനേകർക്കും ഒരു സ്നേഹവും സന്തോഷവും കരുത്തും പകരുവാൻ അങ്കിള് ജീവിച്ചിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്കിള് പറഞ്ഞു, ഞാൻ ഈ വൺ ഓഫ് ദീസ് ഡേയ്സില് ഞാൻ വാട്സപ്പിൽ മോളെ വിളിക്കാം, വീഡിയോ കോള് ചെയ്യാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ അങ്കിളാണ്. അപ്പോൾ ഇനിയും ആ സ്വർഗീയ തീരത്തെത്തി അവിടെ കാണാമെന്ന് മാത്രം ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ എന്നെയും എന്റെ ഹസ്ബൻഡിനെ എന്നെ എന്നെ പേര് വീട്ടിൽ കുഞ്ഞന്നാമെന്നാ വിളിക്കുന്നത്. ആ വിളിക്കുന്ന വിളി കേട്ടാൽ എന്റെ പേരങ്ങനെ വിളിക്കാറേ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഒഫീഷ്യലി എസ് മത്തായി എന്നാല് തങ്കച്ചൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആ തങ്കച്ച എന്നുള്ള വിളി കേൾക്കാൻ ഇനിയും അങ്ങനെ കേൾക്കാൻ ഞങ്ങളെ വിളിക്കാൻ ഒരാളില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അങ്കിളിന്റെ ജീവിതം അച്ഛൻ പറഞ്ഞതുപോലെ എന്തോ ഒരു താഴ്മയും എന്തോ ഒരു വിനയവും എന്തോ ഒരു സ്നേഹമുള്ള ഒരു ദേഹമായിരുന്നു ജെയിംസ് അങ്കിള്. ഉന്നത പദവികളിൽ എത്തിയപ്പോഴും ഉന്നതമായ സ്ഥാനം തിരുന്ന് വിരമിച്ചപ്പോഴും അങ്കിൾ ഒരിക്കലും അങ്കിളിന്റെ ആ സൗമ്യതയും താഴ്മയും ഒരിക്കലും കൈവിട്ടിട്ടില്ല. ആ മക്കളും അതുപോലെ തന്നെ ജോജിയും വിനയും മനുവും എല്ലാം അങ്ങനെ തന്നെ. അപ്പോഴ് അങ്കിളിന്റെ ആ സ്നേഹ മായ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു, വിലമതിക്കുന്നു. എന്തെന്നത് ഞങ്ങൾ ഓർക്കും. ഞങ്ങൾക്ക് അത് എന്ന ഒരു ഒരു മാതൃകയാണ് ജീവിതത്തിൽ എപ്പോഴും. ജീവിതം അല്പ തിരുവചനം പറയുന്ന പോലെ മാഞ്ഞു പോകുന്ന ആവി പോലെയാവുന്ന നമ്മുടെ ജീവിതം ഒന്നിലും പ്രശംസിക്കാനില്ല. എല്ലാം ദൈവത്തിന്റെ സ്നേഹത്തില് താഴ്മയില് ദൈവീയ സ്നേഹത്തില് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്കിള് കാണിച്ചു തന്ന ആ മാതൃകകളെ ഞങ്ങള് പിന്തുടരും. അതിന് കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം ഈ സമയത്ത് ദൈവം തമ്പുരാൻ ദൈവമായ സമാധാനത്താൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്കിള് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായ വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കാരണത്താലും ഞാൻ നിർത്തട്ടെ. അങ്കിളിന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി റിവീൽ ചെയ്യാ ജീവാനിരിക്കുന്ന മഹത്വരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ പ്രിയപ്പെട്ട അങ്കിള് ജീവിച്ചതുപോലെ തന്നെ അടിയങ്ങളും മുന്നോട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടു വാക്ക് പറയാൻ സാവകാശം തന്ന അച്ഛനോടും നന്ദി ശ്രേയപ്പെടുത്തുന്നു. Can I talk? Yeah, please. ഞാന് പൂനെയിലെ ജയിച്ചതായിട്ട് ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ജീവിച്ചതാണ്. മിനിയും എൻ്റെ മകളും ഒക്കെ സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. ജെയിംസിനെ ഞങ്ങൾ ഓർക്കുമ്പോഴും ഞങ്ങളുടെ ഒരു കുടുംബത്തിനകം പോലെയാണ് കണ്ടിട്ടുള്ളത്. ആ
ആ സ്നേഹം ഞങ്ങൾക്ക്. അവരെ ഇന്ത്യ വിട്ടപ്പോഴത്തേക്ക് ഞങ്ങളത് മിസ് ചെയ്തു, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ടായിരുന്നു. ഇനിയും എൻ്റെ മകളും ഒക്കെ ഒരുമിച്ച് സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെയാണ് ജീവിച്ചിട്ടുള്ളത്. ആ ഓർമ്മകൾ, ആ സ്നേഹബന്ധം തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് കൃപയാകും പ്രാർത്ഥിക്കുന്നു. ഇനിയും ജോജയും ദിവസം കുഞ്ഞുങ്ങളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഇനിയും ജോജിയും ജോജയും എല്ലാം വീണ്ടും ഓർക്കുന്നു. ആ പഴയ ഓർമ്മകളിലേക്ക് തിരിവരുവാൻ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. ഇനി ഒരാൾ കൂടെ പറയാനുണ്ടെങ്കിൽ പറയാൻ, നമ്മൾ സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഒരാൾ കൂടെ പറയാനായിട്ടുള്ള അവസരമുണ്ട്. അതർവൈസ് വി വിൽ ഗോ ഫോർ പ്രയർ. Then we will go for the closing prayer. One of our senior member, Sir George Kunjandi. Kunjandi Angle will lead us in closing prayer. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നീ സർവശക്തനും ഞങ്ങളുടെ സൃഷ്ടാവും ആകുന്നതുകൊണ്ട് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സർവസ്വവും തിരുമുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നുവല്ലോ. മണ്ണിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചു. തിരുമയുടെ അന്തരംഗത്തിൽ നിന്നും നിനക്ക് തരാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമായ ജീവൻ നിന്റെ ശ്വാസമായി ജംഗളിലേക്ക് പകർന്ന രൂപവും ഭാവവും ബുദ്ധിയും ജ്ഞാനവും നിന്റെ തേജസ്സും ഞങ്ങളെ ഉടുപ്പിച്ച ആ വലിയ കാരുണ്യത്തെ നന്ദിയോടെ ഓർത്ത് തിരുമുമ്പിൽ നിന്നെ ആരാധിപ്പാനായി ഈ സങ്കട സമയത്ത് അടുത്തു വരുന്നു. നിന്റെ കൃപാസനം ഞങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്ന വലിയ നിന്റെ വിശാലമായ ഒരിക്കലും അസ്തമിക്കാത്ത നിത്യസ്നേഹം ഞങ്ങളെ നിന്റെ ഓമന പുത്രനായി യേശുവിലൂടെ മനസ്സിലാക്കി രക്ഷണ പ്രവർത്തനത്തിനായി സ്തോത്രം കർത്താവേ. എത്ര നല്ല ദൈവം, നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ. പലപ്പോഴും വേദന കൊണ്ട് പൊതിഞ്ഞ ചില നന്മകൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ പരീക്ഷാഘട്ടത്തിൽ ഞങ്ങൾ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ ക്ഷമാപണത്തോടെ അറിയിക്കുന്നു. ജീവിതയാത്ര തുടരേണ്ടതാണെന്നും അത് ധന്യമായ ഒരു അനുഭവമാണെന്നും ഞങ്ങളുടെ ഓട്ടം ഓടി തികച്ച് വിശ്വാസം കാത്ത നിന്നിൽ നിന്ന് പ്രശംസ പ്രാപിക്കുന്ന ഒരനുഭവം ഞങ്ങളുടെ വിശുദ്ധ ലക്ഷ്യമാണെന്നും ഞങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയ നിന്റെ ദാസനായ വിശുദ്ധ പൗലോസിന്റെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നിന്റെ വിലയേറിയ ദാസൻ അച്ഛൻ ഞങ്ങൾക്ക് പകർന്നു തന്ന പ്രത്യാശാജനകമായ ദൂതനായി സ്തോത്രം. കർത്താവേ, തിരുനാമം അതുല്യം. നിന്നോട് കൂടെയായി നിന്റെ ശിഷ്യരായി നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് തന്ന തലക്കെട്ടായ നിന്റെ മക്കളായി ഞങ്ങൾക്ക് ജീവിപ്പാൻ തന്നിരിക്കുന്ന ഈ വിലയേറിയ ജീവിതത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ജീവിതമെന്ന ദൗത്യത്തിന്റെ അർത്ഥം തികയ്ക്കുവാൻ ദൈവമാകുന്ന സൃഷ്ടാവിന്റെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നറിഞ്ഞ് തിരുമേനിയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബുദ്ധിയുടെ മണ്ഡലത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും ഇതാ സമർപ്പണം ചെയ്യുന്നു. കർത്താവേ, ഈ ആദി ദുഃഖത്തിന്റെയും വേദനയുടെയും സമയത്ത് വേർപാട് എന്നത്
സഹിക്കുവാൻ വയ്യാത്ത എന്റെ വിലയേറിയ ദാസൻ ജെയിംസ് അച്ചായന്റെ കർത്താവെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനുവിനെ ഭാര്യ ബീനായെ കുഞ്ഞുങ്ങൾ ജോന്ന ജോഷുവ എന്ന രണ്ടുപേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം നൽകണമേ. ദൈവത്തിന്റെ ആ വലിയ വെളിച്ചത്തിൽ ജീവിപ്പാനും ജെയിംസ് അച്ചായനോട് പ്രകാശിച്ച ദൈവ പ്രകാശം നിന്റെ മക്കളുടെ ഉത്തേജനവും അനുഗ്രഹവുമായിരിക്കാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ഈ പ്രായത്തിൽ യോഗ്യമാം വിധം സ്നേഹത്തിൽ പരിപൂർണരായി സമീപത്തു നിന്ന് ശുശ്രൂഷിച്ച മിനിക്ക് വേണ്ടി സ്തോത്രം, ജോജിക്ക് വേണ്ടി സ്തോത്രം, കുഞ്ഞുങ്ങളുടെ ഗ്രേസും കൊടുത്തതായ സ്നേഹത്തിന്റെ കരസ്പർശനങ്ങളും വാക്കുകൾ കൊണ്ട് അപ്പച്ചായെന്ന് തുടർന്ന് വിളിച്ചു ചെയ്ത ശുശ്രൂഷകളും ധന്യമായി ഞങ്ങൾ ഓർക്കുന്നു. എന്റെ മക്കളുടെ മുറിഞ്ഞ ഹൃദയത്തെ കെട്ടുവാൻ സ്വർഗത്തിന്റെ കരം, അവരോട് കൂടെ ഇരുന്ന് സാന്ത്വനത്തിന്റെ അനുഭവം മഞ്ഞുതുള്ളികൾ പോലെ നൽകണമേ. എല്ലാ രക്തബന്ധുക്കളെയും ഓർക്കുന്നു. കർത്താവേ, ബന്ധുക്കളെ എല്ലാവരെയും ഓർക്കുന്നു. എന്റെ ഗുരുക്കന്മാരെ ഓർക്കുന്നു. ഇതുപോലൊരു വ്യക്തിത്വം വാർത്തെടുക്കുവാൻ കാരണമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ധന്യതയോടെ ഓർക്കുന്നു. നിന്റെ മകന്റെ സമർപ്പിക്കപ്പെട്ട ജീവിതം ഇത്രമാത്രം സാക്ഷ്യപൂരിതമാക്കിയത് തിരുമേനി അവനിൽ വസിച്ചു എന്നുള്ളതാണല്ലോ. നിന്നിലുള്ളവർക്ക് ഒരിക്കലും മരണമില്ല. നിത്യജീവന്റെ അവകാശം സമ്മാനിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ ധന്യതയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ എത്ര ശാന്തതയോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനിടയായി. ആരാധന സമൂഹത്തിന്റെ മുമ്പിൽ താൻ വിളമ്പിത്തന്ന ഏറ്റവും വലിയ വിഭവം അതാണല്ലോ, മാതൃക അതാണല്ലോ. കർത്താവേ, നിന്റെ മക്കളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നല്ല ഒരു സാക്ഷ്യ ജീവിതം നയിച്ചതിനായി സ്തോത്രം. അത് ദേശത്തിനും സമൂഹത്തിനും അനുഗ്രഹമായല്ലോ, അതിനായി സ്തുതിക്കുന്നു. അവരുടെ എല്ലാ സേവന രംഗങ്ങളെയും ധന്യമാക്കുവാൻ മൂലകാരണമായ ദൈവകൃപ വസിച്ച ഒരു നല്ല അപ്പച്ചന്റെ വേർപാടാണിത്. അത് അവർക്കൊരു പ്രത്യാശയുടെ ഉണർവ് നൽകി ആശീർവദിച്ച് തിരുമേനി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലും ശരീരത്തിലും പൂർണ്ണ സൗഖ്യം അനുഭവിപ്പാൻ കൃപ ചെയ്യണം. സമചിച്ചത് നഷ്ടപ്പെടരുത്. ദൈവത്തിന്റെ കരങ്ങൾ അവരെ ബലപ്പെടുത്തണം. പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അനേകർ ഈ ദുഃഖ സമയത്തെ അവരെ ഓർത്ത് ശക്തിപ്പെടുത്തുവാൻ തക്കതിന്മണ്ണം പ്രാർത്ഥിക്കുന്നത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്കുള്ള ബലം യേശുവിലൂടെ സമ്പന്നമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇത്ര വലിയ സൽഗുണങ്ങൾ ജീവിതത്തിന്റെ പ്രധാന അടിസ്ഥാനമാക്കി തീർത്ത ദൈവദാസനായ ജെയിംസ് അച്ചായനെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കാത്ത പോലെ കർത്താവിനെ ഞങ്ങൾക്ക് അനുഭവമാക്കി തന്ന സാക്ഷ്യത്തിന്റെ ഉടമയാകയാൽ കർത്താവേ, ഞങ്ങൾ തന്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉച്ചത്തിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കാഹളനാദത്തിനായി കാത്തിരിക്കുന്ന പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഒരു ദിവസം അത് മുഴങ്ങും. ഞങ്ങൾ രൂപാന്തരപ്പെടും. ഞങ്ങൾ നീ ഒരുക്കിയ നിത്യഭവനത്തിലേക്ക് ചേരും. അതിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ മകൻ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് ദൃക്സാക്ഷികളായി പറയുവാൻ സാധിക്കുന്നത് കൊണ്ട് സ്തോത്രം. അത് ഏറ്റവും വലിയ ധന്യതയും അനുഗ്രഹവുമല്ലോ. താവേ, എല്ലാവരെയും ഈ സമയത്തിൽ സന്ധിയിൽ സമർപ്പിക്കുകയും
നിന്റെ ദാസന്റെ ജീവിതം ഞങ്ങൾക്ക് തന്ന സ്വർഗത്തിന്റെ സന്ദേശത്തിന്റെ മഹിമയോർത്ത് നിന്നെ വിനയപുരസരം സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ആത്മീക ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതും ദൈവ പൈതലായ നിന്റെ ദാസനെ ഉചിതമാംവിധത്തിൽ യാത്രയായിരിക്കുവാൻ സ്വർഗം ഞങ്ങളുടെ വിചാര വികാരങ്ങളെയും ബന്ധങ്ങളെയും കൂട്ടായ്മയെയും ആശീർവദിച്ചാട്ടെ. ഈ സായാഹ്നവേളയിൽ അസ്തമിക്കാത്ത നിന്റെ സ്നേഹം ഞങ്ങളിൽ പ്രകാശം തന്ന്, ധൈര്യം തന്ന്, ബലം തന്ന്, ഇരട്ടി ജീവൻ തന്ന്, ദർശനം വിപുലീകരിച്ച് കാക്കേണമേ. യേശുവിന്റെ നാമത്തിൽ എളിയ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യ ശക്തിയും മാത്രം നിനക്കുള്ളതാകുന്നു. ആശ്വാസത്തിന്റെ ഉറവിട സ്ഥാനമാകുന്ന ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം സാമീപ്യം നടത്തിപ്പ് കാവിൽ പ്രിയരെ നാമേ വരണമേലും വേദനപ്പെടുന്നതായ എല്ലാ ഹൃദയങ്ങൾക്കും വിശേഷിച്ച ഭവനാംഗങ്ങൾക്ക് ലോകത്തിന് നൽകുവാൻ കഴിയാത്ത ശാശ്വതമായ സമാധാനത്താൽ അവരുടെ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും മുദ്രയിട്ട് ഇപ്പോഴും എപ്പോഴും കാക്കുമാറാകട്ടെ. ആമേൻ. Thank you all for joining from different parts of the world. It was a befitting homage or commemoration service for our dear James Sangha. Thank you once again. May God bless us all.